എൻ്റെ ഓപ്പറേഷൻ്റെ തലേന്നേ പെരിന്തമണ്ണയിലുള്ള ഒരു പപ്പട കമ്പനിയിൽ അവിടുത്തെ വനിതാ സംരംഭയെ കാണാനും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള ശ്രീലോപ്പോളിൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. ചട്ടിപ്രാന്തുള്ള എൻ്റെ ഓപ്പോൾക്ക് ഒരു കുട്ട നിറയെ ചട്ടിയും ചൂടോടെ ഉണ്ടാക്കിയെടുത്ത ഒരു വട്ടി നിറച്ച് പപ്പടവും കൊണ്ടാട്ടവും ഒക്കെ ആയിട്ടാണ് പോയത്. ഓപ്പോളിൻ്റെ ഒരു സ്പെഷ്യൽ പപ്പട തോരനുണ്ട്, അത് ഉണ്ടാക്കിക്കണം. പിന്നെ പായസവും പപ്പടവും കൂട്ടി ഒരു സദ്യയും കഴിക്കണം. ഇത് തന്നെയാണ് പരിപാടി. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, മറക്കല്ലേ. നിനക്ക് പപ്പടം കൊണ്ടല്ലേ എന്തെങ്കിലും ഉണ്ടാക്കി തരാം? സാധാരണ ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ ഉള്ളിയിട്ടാണ് ഇഷ്ടം. ഉള്ളിയിട്ടാ വേറൊരു ടേസ്റ്റ്. അപ്പൊ എനിക്ക് ഞാനെന്താ രണ്ടാം കെട്ടിലുള്ളതാ? അല്ല അതല്ല, എനിക്ക് ഉള്ളിക്ക് വില പറഞ്ഞു 40 രൂപയായി ഉണ്ടായിരുന്നു അവിടെ പിശുക്ക്. എന്നേക്കാളും വലിയ പിശുക്ക് ലോകത്ത് ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല. ഇതിപ്പോ എത്ര ഉള്ളി എടുത്തു ശ്രീ? അങ്ങനെയൊന്നുമില്ല, കടക്കണം അല്ലേ. ഇത് മുറിച്ചിട്ടാണ് വറുക്കുക. ഇത്രയും മെലിഞ്ഞ് കട്ട് ചെയ്യണു, ഇത്രയും നന്നാവട്ടോ. ആവോ കല്യാണ പപ്പട റെഡി, ഇനി കല്യാണം കഴിക്കാല്ലേ. ഇത് വെക്കണ്ടേ സൈഡില്, അടുത്ത് തിന്നണ്ട. പിന്നെ ഉള്ളി ഉപ്പിട്ടിട്ട് തയ്യാ പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടും. മഞ്ഞപ്പൊടി ഒന്നും വേണ്ട? വേണ്ട. മുളക് പൊടി അത് ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. ഔ ലടിച്ചു, അത്ര മൂത്തൂലേ, അത്ര മൂക്കണം അല്ലേ. അത് എനിക്ക് കണ്ണ് കാണാണ്ടാണ് പൊട്ടത്തി. കണ്ണ് കാണും, എനിക്ക് കണ്ണ് കാണാണ്ടാണ്. ഇതെന്താ കറുപ്പാണ്? അല്ല മെറൂണ് അല്ലേ. ആ എണ്ണ വാങ്ങി വേറെ ചട്ടി വെച്ചു അല്ലേ. തുള്ളി മതിയാ? ഏത്? എങ്ങനെ അത് പറ്റൂല, സ്വാദ് വരില്ലേ. ഇത് ചുമന്ന മുളക്, സാധാരണ പാണ്ടിമുളക് 1/2 ടീസ്പൂൺ ഇട്ടു അല്ലേ. അപ്പൊ അത് പച്ച ചുവക്കില്ലടോ? ഓ അതിലേക്ക് ഇടുവോ? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ളി ഇട്ടു. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണല്ലോ. തീന്ന് മാറ്റിയില്ലേ, ഇനി കരിയാതിരിക്കാൻ. കുറച്ച് പറട്ടാ വേണ്ടിട്ടാ മാമ്പഴ പുളിശ്ശേരിയും പപ്പടവും കൂടെ യോജിക്കുവോ? അപ്പൊ പപ്പടം ഞാൻ എടുത്തു, ഒന്ന് പൊടിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അതവിടെ നടക്കുന്നുണ്ട്, ഇതിവിടെ നടക്കുന്നുണ്ട്. കുറച്ച് തോരനും കൂടി ഇട്ടു. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെസിപ്പി. എനിക്ക് വേണ്ടത് സാമ്പാറ്, നമ്മുടെ കൊണ്ടാട്ടം മറത്തിട്ടില്ല കേട്ടോ. കൊണ്ടാട്ടുണ്ട്, 10 പപ്പടവും. കൊണ്ടാട്ടം കണ്ടു കേട്ടോ, അവരുടെ അടിപൊളിയാണ്. ഒരു 10 പപ്പടവും. ഇനി വൈകിട്ട് വരട്ടെ, പോപ്പില്ലല്ലോ. അപ്പൊ ശ്രീലോപ്പോളിന്റെ ഒറിജിനൽ റെസിപ്പി ആയ എരു കൊറേ എന്തോന്നിട്ടില്ല. അയ്യോ നിക്കരുവുണ്ട്, അത്യാവശ്യം വൈകുന്നേരം മിനുങ്ങുന്ന ആളുകൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ പ്രോത്സാഹിപ്പിക്കാന്ന് ഞാൻ പറയണ നല്ല കാര്യം പറയണു. നമ്മുടെ പപ്പട വറവ് എടുത്ത് കുഴച്ച്. അയ്യോ നല്ല തൈരുണ്ട്, അതിലേക്ക് നോക്കി അടിപൊളിയും. ഇവിടെ എന്റെ ഡാൻസ് മക്കള് വന്ന തൈരും പപ്പടം കൂടി പാടില്ല എന്നാ പറയാ. പക്ഷേ ഞാൻ പറയും അത് വിരുദ്ധാഹാരം. മീനും മോരും മീനും കൂടി പാടില്ല പറയില്ലേ,
അതൊക്കെയറിയില്ല. തൈര് കൂട്ടിയ ചോറിലും അപ്പടം കൂട്ടരുതെന്ന് പണ്ടുള്ളവർ പറയും, പക്ഷെ ഞാൻ ഞാൻ കൂട്ടാറുണ്ട്. ആർക്കറിയാം, കൂടുതൽ കഴിക്കണ്ടാവും അതുകൊണ്ടാവും പറയുന്നത്. അല്ല, ഉഴുന്നും മീനും പാടില്ല ഞാൻ എന്തോ കേട്ടിട്ടുണ്ട്. അതെ, നല്ല ദോശയില് മത്തിച്ചാറ് ഒഴിച്ചാൽ കഴിക്കും. അങ്ങനെയുണ്ട് അല്ലേ. അല്ല, മോരും മുതിരയും കൂടി പാടില്ല പറയും. അങ്ങനെ വിരുദ്ധാഹാരങ്ങൾ കുറേ ഉണ്ട്. നല്ല കോമ്പിനേഷൻ അല്ലേ. നല്ല കോമ്പിനേഷൻ. പാകത്തിന് പുളി, പപ്പടത്തിൻ്റെ രുചി, മുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ പപ്പടത്തിൽ. അതെ, ഞാൻ പഞ്ചസാര തിന്നില്ല എന്നൊക്കെ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിന്നാൻ ഉദ്ദേശിച്ചില്ല. ശ്രീലോപ്പ് തിന്നുകൂട്ടിയോ ഇനി ഒരു പപ്പടം കൊടുത്താ എന്താണെങ്കിലും പഴം വേണ്ട. അതിന് പകരം ഈ പപ്പടത്തിന്റെ രുചി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഴം ഒഴിവാക്കി. പപ്പടം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് പറയാൻ പറ്റില്ല. സൂപ്പർ അടിപൊളി പപ്പടം, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാനധികം കഴിക്കാത്തോന്നും എനിക്കറിയില്ല. ശ്രീലോപ്പോളിന്റെ നല്ല പിങ്ക് പാലടയില് നമ്മുടെ വീനസ്റ്റിന്റെ വലിയ പപ്പടം അങ്ങോട്ട് ഇട്ട് പൊടിച്ച് ഇളക്കി കുഴച്ച് ചുറ്റും നിൽക്കുന്ന നിങ്ങളെയൊക്കെ കൊതിപ്പിച്ച് പഴം ഇടുന്നില്ല കേട്ടോ. കാരണം ഇന്ന് നമുക്ക് പായസത്തേക്കാൾ എന്റെ രുചിയേക്കാൾ പപ്പടത്തിന്റെ ടേസ്റ്റ് ആണ് അറിയേണ്ടത്. അപ്പൊ തന്നെ ഇപ്പൊ ഒരു 10 പപ്പടം ഞാൻ തിന്നു കഴിഞ്ഞു. അടിപൊളി പപ്പടം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിവിടെ ഒക്കെ പപ്പടം ഉണ്ടാക്കണ പല സ്ഥലത്തുനിന്ന് ഇവിടെ ദിവസവും പപ്പടം കൂട്ടുന്നവരാട്ടോ. നല്ല ദിവസവും ഇവിടെ പപ്പടം വേണം. അച്ഛന് വേണം, മക്കൾക്ക് വേണം. ഞാനിപ്പോ ഒരെണ്ണത്തി ഉമ്മയാക്കിയുണ്ട് പപ്പടം. ഇത് കൊടുത്തോക്കോട്ടെ. അവിടെ ഇത് ഫുള്ള് ഞാൻ കണ്ടു. ഞാൻ ഫുള്ള് പ്രോസസ്സ് കണ്ടിട്ടാ വന്നത്. ഒരു 3 മണിക്കൂർ അവിടെ നിന്നിട്ട്, കാരണം അവരെന്നോട് പറഞ്ഞപ്പോളേ, ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്കൊന്നും ഉറപ്പാക്കിയിരുന്നല്ലോ. മാവിലേക്ക് അവരെന്ത് ചോദിച്ചു, വെള്ളം, വെള്ളത്തിൽ, അതായത് ശുദ്ധ കിണറ്റിലെ വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളം. അവർ കിണറ്റിലെ അവരൊക്കെ കുടിക്കുന്ന വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തിൽ ഉപ്പും പിന്നെ നമ്മുടെ എന്താണ് പൂക്കാരവും. ഈ കാരം മോശമായിട്ട് സോപ്പ് പൊടിയൊക്കെ ഇടണമെന്ന് പറയണം. പൂക്കാരമാണ് ഇവർ ഇടണത്. എന്നിട്ട് ഇവർ കുഴക്കുകയാണ്, മെഷീനിലാണ് കുഴക്കണത്. കൈ തൊടുന്നില്ല, എവിടെയും തൊടുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഫുള്ള് അവിടെ പ്രോസസ്സിങ് ആണ്. ആ ഓരോ സ്റ്റെപ്പിലും അവർ തേക്കുന്നത് വെളിച്ചെണ്ണയാണ്, നല്ല അടിപൊളി വെളിച്ചെണ്ണ. അത് എവിടുന്ന് ചക്കിലാട്ടി വെളിച്ചെണ്ണ. ഞാൻ എന്നിട്ട് പോയി നക്കി നോക്കിയിടൂ പക്ക. കാരണം നമുക്കിപ്പോൾ വെളിച്ചെണ്ണയാണല്ലോ. എന്നിട്ട് ആ വെളിച്ചെണ്ണ എവിടെ ഇവർ തൊടുന്നില്ല. തൊടുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റായിട്ട് തൊടുന്നു. ഉണക്കുന്നത് ശരിക്കും വെയിലത്ത് ഉണക്കിയാൽ അത്ര ടേസ്റ്റ്, അവർ സത്യസന്ധമായിട്ട് പറയും. പക്ഷെ വെയിലത്ത് ഇത്രയും ഉണക്കാൻ പറ്റില്ല അതിന്. എന്നിട്ട് അവർ മെഷീനിലാണ് ഉണക്കുന്നത്. അപ്പം അതിൻ്റെ 2 ലെയറൊക്കെ ഉള്ളിൽ മതി ഉണക്കാൻ. ശരിക്കും അവർ എത്രയും 10 ലെയർ എന്തോ വെച്ചേക്ക്. അതായത് ആ വെയിലിൻ്റെ അതേ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ക്വാളിറ്റിയിലാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അത്യാവശ്യം കേരളത്തിൽ എല്ലായിടത്തും വിടുന്നുണ്ട്. ഇനി എക്സ്പോർട്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല ഹൈജി. പിന്നെ ഒരു കാര്യം കൂടെ ശ്രീ, സാധാരണ നമ്മൾ പപ്പടം എത്ര നാൾ ഉപയോഗിക്കും? ഞാനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഫ്രിഡ്ജിൽ വെക്കും അല്ലേ. അതെന്താ, ഞാൻ മാത്രമേ അവിടെ പപ്പടം നിന്നുള്ളൂ. സുനേടന് പിന്നല്ല, വേറെ ഒന്നും കേട്ടോ, നല്ല പപ്പടം കിട്ടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചു പോകണം. അങ്ങനെ പാടില്ല എന്ന് അവര് പറഞ്ഞു പപ്പടം മാക്സിമം 20 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ ടേസ്റ്റ് പോകും. 20 ദിവസത്തിനുള്ളിൽ പപ്പടം ഉപയോഗിക്കണം. അപ്പൊ പിന്നെ ഞാനിത് 2-3 എന്റെ പപ്പടം ആരെടുത്തിട്ട് പോയി? സ്വിച്ച് എടുത്ത് മാറ്റി വെച്ചൂല്ലേ? ഒരെണ്ണം കൂടെ താടോ അച്ചറ ഉണ്ട്. അതന്നെ ഇന്നത്തെ മധുരം കഴിഞ്ഞു. അപ്പൊ അതാ ലാസ്റ്റ് ശ്രീലോപ്പൂന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പപ്പട വറവ് തിന്നിട്ട് നല്ല പപ്പടം വെച്ച് നല്ല റെസിപ്പി വെച്ചാൽ നന്നായിട്ട് ഉണ്ണാം. ഇതുപോലെ കഴിക്കാതെ കുറച്ച് കുറച്ച് കഴിച്ചാൽ കുറേ കാലം പപ്പടം കഴിച്ചും പായസം കൂട്ടും ജീവിക്കാം. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം നിങ്ങൾക്കും എൻ്റെ ശ്രീലോപ്പിളും. നല്ല വൃത്തിയോടെ ഗുണമേന്മയോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ചില വിഭവങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്ക് എത്തിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. നല്ല ഗുണവും മണവും രുചിയും നിങ്ങൾക്ക് കൂടി അറിയണ്ടേ? അട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. മോഹം കൊണ്ടു ഞാൻ ദൂരേ തോയിണം പൂത്തനാൾ മധു തേടി പോയി.
സമയം 6 മണിയായി. ഇവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് പോയി അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓപ്പറേഷൻ ആണ് നാളെ. കഴിഞ്ഞ സർജറി പോലെയല്ല കേട്ടോ, ഇത്തവണ കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോളുടെ മടിയിൽ കിടന്നപ്പോളേ നെഞ്ചങ്ങോട്ട് വല്ലാണ്ട് പടച്ചു. എന്റെ മുഖം കണ്ട നിങ്ങൾക്കത് മനസ്സിലാവും അല്ലെ. ഒരേ ആവൃത്തിയിലുള്ള രണ്ടു പേരുടെ ഹൃദയതാളം ഒരേ പോലെ ആയിട്ടുണ്ട് കേട്ടോ.